മുഖം തുടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി കറ്റാർവായ പ്രയോഗമാണ് ഇന്ന് പറഞ്ഞ് തരാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു കറ്റാർവായയുടെ തണ്ട് എടുത്തിട്ടുണ്ട് നല്ല ജെല്ലി ആയിട്ടുള്ള തണ്ട് തന്നെ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ മുകൾ ഭാഗത്തൊന്നും അത്യാവശ്യം തണ്ടുണ്ടാവില്ല അതേപോലെ തന്നെ ഇതിപ്പോൾ നമ്മൾ മുറിച്ച് വെച്ചിട്ട് ഒരു ദിവസം തന്നെ ഇത് ഇതിൻ്റെ നീരൊക്കെ വറ്റി വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടെ നമുക്ക് ആ ചൊറിച്ചിൽ ചിലർക്കൊക്കെ കറ്റാർവായ യൂസ് ആക്കുമ്പോൾ ചൊറിച്ചിലിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു കറ്റാർവാഴയുടെ തണ്ട് മുറിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ എല്ലാ ഭാഗവും ഒന്ന് ക്ലിയർ ആക്കിയിട്ട് ഞാൻ ആദ്യം ചെയ്തതായിരുന്നു ക്ലിയർ ആക്കി വെച്ചതിന് ശേഷം ഒരു ഒരു ദിവസം അല്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ അതിനെ മാറ്റി വയ്ക്കുക എന്നിട്ട് ആ ഒരു യെല്ലോ ആയിട്ടുള്ള ഒരു ജെല്ലി ഉണ്ടാവും അതൊഴിവായതിനു ശേഷമാണ് നമ്മൾ ഈ ഒരു കറ്റാർ ഈ ഒരു രീതിയിലോട്ട് മുറിച്ചെടുക്കേണ്ടത് അപ്പോൾ നമ്മളിവിടെ കറ്റാർ വാഴ നല്ല ജെല്ലി ആയിട്ടുള്ള ഭാഗം തന്നെ നോക്കിയിട്ട് ഒരു ആഫാക്കി മുറിച്ച് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കറ്റാർവായുടെ സെൻറ്റർ ഭാഗത്തു കൂടെ ഇത് ജെല്ലി ഭാഗത്ത് കൂടെ നമ്മളിങ്ങനെ കത്തിക്കൊണ്ട് ചെറിയ രീതിയിൽ ഒരു ഡോട്ട്സ് ഇട്ടുകൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് മുഖം തുടക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞുതരാം നമ്മൾ നമ്മളിതിലോട്ട് കുറഞ്ഞ അളവിൽ മഞ്ഞൾപ്പൊടി പൊടി ആഡാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ സ്കിന്ന് സ്കിന്ന് ബ്രൈറ്റ് ആവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരും അതുപോലെ തന്നെ സ്കിന്നിന് എന്തെങ്കിലും എന്താണ് വെയിലൊക്കെ കയറ്റിയിട്ടുള്ള ചെറിയ മങ്ങലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കിട്ടാനൊക്കെ ഈ ഒരു പ്രയോഗത്തിലൂടെ നമുക്ക് നമുക്കതും കൂടെ കിട്ടുന്നതായിരിക്കും ഇട്ടുള്ള നമ്മുടെ കറ്റാർവാഴയുടെ മുകളിലോട്ട് നമ്മൾ അല്പം മഞ്ഞൾ പൊടിയാണ് ആഡാക്കി കൊടുക്കുന്നത് മഞ്ഞൾ അലർജി ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഉപ്പ് എന്തെങ്കിലും വിതറി കൊടുത്താൽ മതി ഇനിയിപ്പോൾ ഒന്നും വിതറി കൊടുത്തില്ല എന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല നമ്മൾ ഈ പറഞ്ഞ പോലെ കരിമംഗലം അതുപോലെ തന്നെ മുഖത്തുണ്ടാവുന്ന ഡാർക്ക് സ്പോട്ട്സൊക്കെ ഈ ഒരു പ്രയോഗത്തിലൂടെ എന്നുള്ള മാത്രം പറയുകയാണ് അപ്പോൾ നമ്മൾ ഇതിലെൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ജെല്ലി ഭാഗം ഒന്ന് അടർത്തിയതിനു ശേഷം മഞ്ഞൾപ്പൊടി വിതറി കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷമാണ് നമ്മളിത് സ്ക്രബ് ചെയ്തെടുക്കുന്നത് അപ്പോൾ സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും എങ്ങനെയെന്ന് വെച്ചാൽ താഴെ നിന്ന് മുകളിലോട്ട് റൗണ്ടായിട്ടാണ് മസാജിങ് കൊടുക്കേണ്ടത് സ്ക്രബായിട്ട് തന്നെ ചെയ്യേണ്ടത് അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ വിതറിക്കൊടുത്തതിന് ശേഷം നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ അതിനുശേഷം നമ്മൾ നന്നായിട്ട് തന്നെ താഴെ നിന്ന് മുകളിലോട്ട് ഇങ്ങനെ മസാജിങ് ചെയ്ത് കൊടുക്കുകയാണ് അതൊരു അരമണിക്കൂർ വരെ നമ്മൾ മസാജിങ് ചെയ്യണം കേട്ടോ എന്നാലാണ് നമുക്ക് കവിൾ തുടക്കാനൊക്കെ വളരെയധികം സഹായിക്കുന്നുണ്ടാവുക അങ്ങനെ നമ്മൾ നമ്മളതിന് ശേഷം നോർമൽ ചൂടുവെള്ളത്തിൽ ഇളം ചൂടുള്ള വെള്ളത്തിൽ ഫേസ് വാഷ് ചെയ്ത് കളയുക ഇത് നിങ്ങൾ വൺ വീക്ക് കണ്ടിന്യൂസ് ആയിട്ട് അഥവാ ഡെയിലി ഒരു അരമണിക്കൂർ ഈ ഒരു മസാജിങ്ങ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളെ കവളിന് ചെറിയ രീതിയിലെങ്കിലും തുടുപ്പ് വരാതിരിക്കൂല അപ്പോൾ നിങ്ങളത് തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഇറ്റ്സ് മീ സമീറ അതുപോലെ നമ്മളെ വെയ്റ്റ് ഗെയിൻ ഡേറ്റ് സ്ലേഹം മറ്റു പ്രൊഡക്റ്റുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം